വീടും പറമ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മീങ്കുന്ന് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു വീടും പറമ്പും കൊടുക്കുന്നുണ്ട്. 35 സെന്റ് സ്ഥലവും ആ കാണുന്ന വീടും 250 സെന്റിന് 250 ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിൽ ഒരു 10 സെന്റ് ഉണ്ട്, അത് ഇതിൻ്റെ കൂടെ അവർ കൊടുക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ എടുക്കാം, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് രണ്ട് സൈഡിലും റോഡുണ്ട്. ഇതിപ്പോൾ റോഡ് എന്ന് കാണിച്ചോട്ട്, ഇതാ ഇത് മെയിൻ റോഡാണ്. ഇതാ അപ്പുറം റോഡ്, ഇനി കയറി വരുന്ന ഈ വഴി, ഇതെല്ലാം ഈ വീട്ടിലേക്ക്. ഇത് ഓൾറെഡി കച്ചവടമായതാണ്. അപ്പോൾ ഇതാണ് വഴി വീട്ടിലേക്കുള്ള. പിന്നെ ഇവിടുത്തെ കിണറിലെ വെള്ളം അടിപൊളിയാണ്. ഉഷ്ണകാലത്താണെങ്കിലും വറ്റാത്ത വെള്ളം, നീല കളർ വെള്ളം, പളുങ്ക് പോലത്തെ വെള്ളം. പിന്നെ ഏരിയ നല്ല ഏരിയയാണ്, നല്ല വെള്ളമാണ്. കിണറിൽ നല്ല വെള്ളമാണ്, നല്ല വറ്റാത്ത വെള്ളമാണ്. നിങ്ങൾ വന്ന് കണ്ടിരിക്കും. ഈ കാണുന്ന ഇതിൻ്റെ അപ്പുറം ഒരു കിടങ്ങ് കാണുന്നില്ല, കിടങ്ങ് അതാണ് ഇതിൻ്റെ ഒരു അതിര്. പിന്നെ ഇവിടെ നിന്ന് വേക്കിൽ ഒരു സ്ഥലമുണ്ട്, അതും ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, 10 സെന്റ് ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കാം. വേക്കിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന കിടങ്ങ് മതിലാണല്ലോ, അത് അവിടെ നിന്ന് ഇതെല്ലാം അതിലെ പെട്ടതാണ്. 35 സെന്റ് സ്ഥലമാണിത്. പച്ചരി വരുന്നത് ഇനി ഇതിൻ്റെ ബേക്കിലുള്ളത് 10 സെന്റ് ഞാൻ പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത്. ഈ 10 സെന്റ് സ്ഥലം, അതിനും നിങ്ങൾക്ക് റോഡ് കിട്ടും. അവിടെ നിന്ന് വീട് വെക്കുന്നതിൽ നിങ്ങൾക്ക് അവിടെ റോഡ് കിട്ടും. ഫ്രണ്ടിൽ റോഡുണ്ട്, രണ്ട് സൈഡിൽ റോഡുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ബേക്കിലുള്ള ഈ 10 സെന്റ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾ വീട് വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റോഡ് നിങ്ങൾക്ക് അവിടെ കിട്ടും. രണ്ട് സൈഡ് റോഡാണ്. അത് ഇതിൻ്റെ വേറൊരു ഈ 10 സെന്റ് ഞാൻ പറഞ്ഞു, സെപ്പറേറ്റ് 35 കൂടാണ്ട്. 10 സെന്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വഴിയുണ്ട്, ഇതിലെയും വഴിയുണ്ട്. ഓക്കെ, ഒരു വേന് വരാനുള്ള വഴിയുണ്ട്. അപ്പോൾ ഈ 35 വീടുമായിട്ട് നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അത് നിങ്ങൾ ഇവിടെ വന്ന് ഈ വീട്ടുകാരോട് സംസാരിച്ചാൽ ഞാൻ കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞു തരും. അപ്പോൾ വേണ്ടവർ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഓക്കെ, ഇതാണ് വീട്. ഈ വീട് ഇവർ വെക്കാൻ കാരണം വേറെ ഒന്നുമില്ല, അത് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇവർ വീട് വെക്കുന്നത്. അപ്പം കുറച്ച് പൈസേൻ്റെ ആവശ്യം വന്നു, പിന്നെ വേറെ വീട് വെക്കണം എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഇവർ ഈ വീട് കൊടുത്ത് ഒഴിവാക്കുന്നത്. അപ്പോൾ താഴെ ഞാൻ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. എല്ലാവരും വേണ്ടവർ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ.